ഇതാണ് എഴുതി വിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അധപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം, ഈ വർഗം എന്ന് വിളിച്ചത് ആരെയാ? മസ്ജിദുൽ ഖലീഫിൽ 70 നബിമാരുടെ ഖബർ ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പറഞ്ഞു. കണ്ടോ, ഇവിടെ മുസ്ലിയാക്കന്മാരാണിത് പ്രചരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ഹദീത്ത് ചില ആളുകൾ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത റിപ്പോർട്ടാണത്. ഞാൻ ആ ഹദീത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിക്കാം. തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചതാണ്, ബസ്സാർ ഉദ്ധരിച്ചതാണ്. എന്നിട്ടോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുകയാണ്. ഫീ മസ്ജിദിൽ ഖൈഫി ഖബറു 70 നബിയൻ. കണ്ടോ, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുണ്ട്. വാസ്തവത്തിൽ ഇതിന്റെ സനദിൽ ഈസബിൻ ഷാദാൻ, അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്നു തഹ്മാൻ എന്നീ റിപ്പോർട്ടർമാർ, അവർ പ്രബലന്മാരല്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് മുഅ്തറബുൽ ഹദീസ് എന്നും ളഈഫുൽ ഹദീസ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഈസബിന് ഷാദാനെ സംബന്ധിച്ച് അദ്ദേഹം ഇബ്നു ഹിബ്ബാന്റെ വീക്ഷണത്തിൽ തിക്കത്താണ്. ഇബ്നു ഹിബ്ബാനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടും മജ്ഹൂലുകളൊക്കെ തിക്കത്താണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടെന്നൊരു വിമർശനമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു വിചിത്ര സ്വഭാവക്കാരനാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. വിചിത്രമായ കാര്യങ്ങൾ ഹദീസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണെന്ന് ആക്ഷേപമുള്ള ആളാണ്. ദുർബല ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം ഇബ്നു തഹ്മാൻ. അങ്ങനെ മുഅ്തറബുൽ ഹദീസ് എന്ന് വേറെയും ഒരു ആക്ഷേപം അദ്ദേഹത്തെ കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ തന്റെ തഖ്രീബിൽ സിഖത്തുൻ യുഗ്രിബു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ മുസ്ലിയാർ പറയുന്നത് റിപ്പോർട്ടർമാർ മുഴുവനും യോഗ്യരാണെന്ന് മജ്മുഉ സബായിൽ പറഞ്ഞിട്ടുണ്ട്. റിജാലുഹു സിഖാത്ത് എന്ന് പറഞ്ഞതാണ്. റിജാലുഹു സിഖാത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് സഹിയാണെന്ന് കിട്ടുമോ? ഇല്ല. എങ്കിൽ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞാൽ പോരെ? ഹദീസ് സഹിയാണെന്ന് പറയാതെ റിജാലു സിഖാത്ത് എന്ന് പറയുന്നത് ഹദീസ് തെളിവ ഹദീസ് സഹിയായി സ്വീകരിക്കണമെങ്കിൽ സനദിനുണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളുമുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം, അദാലത്തുൽ റുവാത്തി എന്ന ഒരു ഷർത്ത്, റിപ്പോർട്ടർമാരുടെ നീതിബോധം, അതിനെ സംബന്ധിച്ച് മാത്രമേ അവിടെ റിജാലു സിഖാത്ത് എന്നതുകൊണ്ട് മജ്മുഉ സവായിദുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ബസ്സാറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ഹൈസമി പറഞ്ഞതാണ്. ഹദീസും സഹിയും എന്ന് പറയാൻ അദ്ദേഹത്തിനുള്ള തടസ്സം വേറെ ചില ഇല്ലത്തുകൾ അതിലുള്ളത് കൊണ്ടാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ച് നബി പറഞ്ഞു എന്ന് തന്നെ പറയാൻ പാടില്ല. ളഈഫായ ദുർബലമായ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പറയാനല്ല നബി പറഞ്ഞു അല്ലെങ്കിൽ നബി പ്രവർത്തിച്ചു എന്നിങ്ങനെയുള്ള വ്യക്തമായ അല്ലെങ്കിൽ ഖണ്ഡിതമായ ശൈലിയിലുള്ള പ്രയോഗങ്ങൾ നടത്തരുതെന്ന് ആരാ പറഞ്ഞത്? പറഞ്ഞത് ഇമാം നവവിയാണ്. അദ്ദേഹത്തിന്റെ മജ്മുഉ ശർഹ് മുഹദ്ദബിലാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നു, ഇദാ കാനൽ ഹദീസു ളഈഫൻ ലാ യുഖാലു ഫീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു ഹദീസ് ദുർബലമാണെങ്കിൽ അതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. ഔ ഫഅല, നബി ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഔ അമറ, ഔ നഹ, അല്ലെങ്കിൽ നബി കൽപ്പിച്ചു, നബി വിരോധിച്ചു, വഗൈറു ദാലിക لا يقال في قال رسول الله او افعل او امر او نهى وغير ذلك من صيغ الجزم. ഖണ്ഡിതമായ രൂപത്തിലുള്ള ഇത്തരം ശൈലികൾ അതിൽ ഉപയോഗിക്കരുത്. വൈന്നമാ യുഖാലു ഫീ ഹാദാ കുല്ലിഹി, ഇങ്ങനെയുള്ള ദുർബല റിപ്പോർട്ടുകളെ കുറിച്ച് പറയുമ്പോൾ റുവിയ അൻഹു, അദ്ദേഹത്തിന് ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഔ നുഖില അൻഹു, ഇപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നു, വമാ അസ്ബഹ ദാലിക മിൻ സിയഖി തംരീദ്. കണ്ടോ, സനദിൽ രോഗമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇത്തരം പ്രയോഗങ്ങളെ നടത്താൻ പാടുള്ളൂ. ഖാലു, മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്, ഫസിയഖുൽ ജസ്മി മൗദൂഅത്തുൻ ലിസ്സഹീഹ് വൽ ഹസനി, സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ ഹസനി സഹീഹ് പോലെയുള്ള ഹദീസുകൾക്ക് മാത്രമേ ഖാല റസൂലുള്ളാഹ്, നബി പറഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിൽ പറയാവൂ. അപ്പൊ പേരോട് ഇവിടെ എന്താ പറഞ്ഞത്? ഇത് ദുർബലമായ ഹദീസിനെ കുറിച്ച് കണ്ടോ, നബി പറഞ്ഞിരിക്കുന്നു, നബിയെ കുറിച്ചാണ് വർഗം എന്ന് പറഞ്ഞത്. നബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളെ കുറിച്ച് മാത്രമേ അങ്ങനെ പറയാൻ പാടുള്ളൂ. വസിയഖു തംരീദ് ലിമാ സിവാഹുമ ഹസനും സഹീഹും അല്ലാത്ത ളഈഫിൽപ്പെട്ട ഇനങ്ങളിൽ പെട്ടതിനൊക്കെയാണ് റുവിയ എന്നോ നുഖില എന്നോ അലി വജാ ഫി ഹദീസ് എന്നോ വജാ ഫി മഅനൽ ഹദീസ് എന്നോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെയാണ് നടത്തേണ്ടത്. വദാലിക അന്ന സിയഖത്തുൽ ജസ്മി തഖ്തലി സിഹ്ഹതഹു അനിൽ മുലാഫി ഇലൈഹി,
നബി പറഞ്ഞു എന്ന് കണ്ഡിതമായി അങ്ങ് പറഞ്ഞാൽ നബി അത് പറഞ്ഞു എന്ന് സഹിയായി വന്നിട്ടുണ്ടെന്നാണ് വാസ്തവത്തിൽ ആ പ്രയോഗം കൊണ്ടുവരിക. അതുകൊണ്ട് സഹിയായതിനെ സംബന്ധിച്ചല്ലാതെ അങ്ങനെ നിരുപാധികം നബി പറഞ്ഞു എന്ന് തീർത്തു പറയാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദോഷം എന്താണ്? ഇങ്ങനെ ളൈഫായ ഹദീസൊക്കെ നബി പറഞ്ഞു, നബി ചെയ്തു എന്നൊക്കെ ഇങ്ങനെ തീർത്ത് പറഞ്ഞാൽ നബിയുടെ പേരിൽ കളവ് പറയുന്നവരെ കൂട്ടത്തിൽ ആ പറയുന്ന മനുഷ്യൻ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് കളവ് പറയുന്നവന്റെ ഹുക്കും എന്താ? പേരോട് ഒരു പക്ഷേ പേടി ഉണ്ടാവില്ല, പക്ഷേ മുസ്ലിമായ ഒരു മനുഷ്യൻ പേടിക്കേണ്ട കാര്യമാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മകാദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ മേൽ കരുതി കൂട്ടിയ ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കി കൊള്ളട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്ത ദുർബലമായ ബലഹീനമായ റിപ്പോർട്ടിനെ പറ്റി നബി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നത് പോലെ സംസാരിച്ചാൽ നബിയുടെ പേരിൽ കളവ് പറഞ്ഞ കുറ്റത്തിൽ ഈ പറഞ്ഞ വ്യക്തി ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ആ പ്രയോഗം തന്നെ പാടില്ലാത്തതുമാണ് എന്നാണ് ഈ മാനവ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ടാണ് ഹുസൈൻ സലഫി നബി പറഞ്ഞതായിട്ട് അങ്ങനെ സ്ഥിരപ്പെടാത്തത് കൊണ്ടാണ് ഈ വർഗം ഉണ്ടാക്കിയതാണത് എന്ന് പറയുന്നത്. കാരണം നബി പറഞ്ഞിരിക്കുന്നു മസ്ജിദുൽ ഖൈഫ് മിനായിലുള്ള പള്ളി, ഹജ്ജിന്റെ സമയത്ത് മാത്രം തുറക്കുന്ന പള്ളി, ആ പള്ളിയിൽ 70 നബിമാരുടെ ഖബറുണ്ടെന്ന്. ഹജ്ജിന് പോയ നിങ്ങൾ ആരെങ്കിലും വല്ല ഖബറും മസ്ജിദുൽ ഖൈഫിൽ കണ്ടിട്ടുണ്ടോ? ഒറ്റ ഖബറുണ്ടോ? ഖബറിന്റെ പുറത്തുകൂടി നമ്മൾ നടക്കല്. ആ പള്ളിയിൽ പോയി നോക്കിയാൽ ആ പള്ളി ഇന്ന് എത്രയോ വിശാലമാക്കി 25,000 ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാവുന്ന രൂപത്തിൽ വിപുലീകരിച്ചിട്ടുണ്ട് ആ പള്ളി. ഹജ്ജിന്റെ സമയത്ത് പ്രത്യേക ലൈസൻസും കടലാസൊന്നും ഇല്ലാതെ സൗദിയുടെ പല ഭാഗത്തും ഹജ്ജിന് വരുന്നവർക്ക് ടെന്റും പേപ്പറും ഒന്നും ഉണ്ടാവില്ല. അവര് പലരും വിശ്രമിക്കാറുള്ളത് ഈ പള്ളിയിലാ അല്ലേ? അതൊക്കെ ഖബറിന്റെ പുറത്തോട്ട് ചാടി കിടന്നിട്ടാണോ? ഖബറുമ്പ ചവിട്ടി നടക്കാൻ പാടില്ല. സാധാരണ വ്യക്തിയുടെ ഖബർ പോലും ചവിട്ടാൻ പാടില്ല, അതിന്റെ വീതം നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം പ്രവാചകന്മാരിൽ 70 ആളുടെ ഖബർ അവിടെ ഉണ്ടായി അതിന്റെ മേലെ കൂടി നടക്കുകയാണെന്ന് ഈ മുസ്ലിയാർ പറയുന്നത്. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾക്ക് മീതെ പള്ളി ഉണ്ടാക്കുന്നതിനെ വിരോധിച്ച റസൂലുള്ളാ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ, യഹൂദ ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾക്ക് മീതെ പള്ളികൾ ഉണ്ടാക്കി സുജൂദി എന്ന സ്ഥലമാക്കി. ആ ശാപിക്കപ്പെട്ട പ്രവർത്തനം ആരെങ്കിലും മുൻകാലത്ത് മുസ്ലിമീങ്ങൾ ചെയ്താലല്ലേ മസ്ജിദുൽ ഖൈഫിനകത്ത് ഖബറുണ്ടാവുള്ളൂ? എന്നിട്ട് അത് പറയാ അത് നബി പറഞ്ഞതുപോലെ സ്ഥിരപ്പെട്ടു. പിന്നെ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബത്തിന്റെ ഒരു ഭാഗത്ത് ഇസ്മായിൽ നബിയുടെ ഖബറുണ്ട്, ഹാജറ ബീവിയുടെ ഖബറുണ്ട്, കഅബത്തിന്റെ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ഖബറുണ്ട്. ഇങ്ങനെയൊക്കെ ചില കിതാബുകളിൽ എഴുതി വെച്ചതല്ലാതെ അതൊന്നും തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമേ അല്ല. അങ്ങനെയാണെങ്കിൽ ആ മതാഫില് കാബൻ തവാഫ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയിരക്കണക്കിന് നെയ്മാരെ ഖബറാണ് അവരെ ഖബറിനെ ചവിട്ടി നമ്മൾ തവാഫ് ചെയ്യുന്നത്. എന്തായി പറയുന്നത്? ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമല്ലേ അത്? സാധാരണക്കാരന്റെ ഖബർ പോലും ചവിട്ടാൻ പാടില്ല എന്നിട്ട് മതാഫിന് ഖബറുണ്ടാവും. അപ്പൊ ഇസ്ലാഹ് മാസികയിൽ മുമ്പ് ഒരാള് ഒരു കത്ത് എഴുതിയിരുന്നു. ഇസ്ലാഹ് മാസികയെ വിമർശിച്ചുകൊണ്ടും ഇസ്ലാഹിന്റെ ആദർശത്തെ എതിർത്തുകൊണ്ടും പലരും കത്ത് എഴുതാറുണ്ട്. കത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല? വിശദീകരണം കൊടുക്കാറില്ല. കത്തുകാരനെ തിരുത്താൻ പോകലുമില്ല. ചിലതൊക്കെ അനുകൂലിച്ചിട്ടുണ്ടാവും, ചിലതൊക്കെ എതിർത്തുണ്ടാവും. അങ്ങനെ ഒരാൾ ഒരു കാലത്ത് എഴുതിയ കത്ത് അത് ഇസ്ലാഹിന്റെ അഭിപ്രായമാണ്. ഹുസൈൻ സലഫി പത്രാധിപ സമിതിയിലുണ്ടല്ലോ, സക്കരിയ സലാഹി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇസ്ലാഹ് മാസികയിലല്ലേ പറയുന്നത് ആയിരക്കണക്കിന് ഖബറുകൾ കഅബയുടെ പരിസരത്തുണ്ട്. കത്ത് എഴുതിയാൽ ചിലപ്പോ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം മക്കയിലും പരിസരത്തുണ്ട് എന്നാണ്, അല്ലാതെ കഅബന്റെ മുറ്റത്തന്നെ ഉണ്ട് എന്ന അർത്ഥത്തിലായിരിക്കില്ല. ആരും പറയാൻ പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. മക്കയിലും പരിസരത്തും കുറെ നബിമാര് വന്നു പോയതല്ലേ, അപ്പൊ അവിടെയൊക്കെ പ്രവാചകന്മാരെ ഖബർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒന്ന് എണ്ണി അടയാളപ്പെടുത്തി തരാൻ പറ്റുമോ? ഇന്ന നബിയുടെ ഖബറെന്ന് തിട്ടപ്പെടുത്തി പറയാവുന്ന ഒരൊറ്റ നബിയുടെ ഖബറെങ്കിലും മക്കയിലുണ്ടോ? ഈ പേരോട് കൂട്ടുന്ന് കൊണ്ടുവരട്ടെ എന്നാല് മക്കയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന നബിയുടെ ഖബറുണ്ട് എന്ന് പറഞ്ഞ, അപ്പൊ ആയിരക്കണക്കിന് ഖബറുണ്ടെന്ന് ഇസ്ലാഹ് മാസികയിൽ ഏതോ ഒരു സാധാരണക്കാരൻ കത്തുകൾ എഴുതിയതിൽ പ്രതികരണ കോളത്തിൽ കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഹുസൈൻ സലഫി അത് അംഗീകരിച്ചില്ലേ, സക്കരിയ സലാഹി അംഗീകരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എന്താണ് ഈ മുസ്ലിയാരുടെ നിലവാരമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ വർഗം എന്ന് പറഞ്ഞത് ദുർബലമായ ഹദീസുകളെ സഹിയാണെന്ന വ്യാജേന പ്രചരിപ്പിച്ച് മസ്ജിദുൽ ഖൈബിലും മറ്റും ഖബറുണ്ടെന്ന് തീർക്കുന്നവരെ സംബന്ധിച്ചാണ്. പക്ഷേ മുസ്ലിയാർ എന്താക്കി? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ടതുപോലെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ സഹിയായ ഹദീസിൽ എന്താ അറിയോ? സല്ലാ ഫീ മസ്ജിദിൽ ഖൈഫ് 70 നബിയൻ, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാർ നമസ്കരിച്ചു.